നമസ്കാരം. കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്ഷേത്രങ്ങളോട് ചേർന്ന് ആർ എസ് എസ് ശാഖ നടത്തുന്നു, അവർ ആയുധ പരിശീലനം നടത്തുന്നു, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ഒരു ചൊല്ലുണ്ടല്ലോ, അമ്മായി അമ്മയ്ക്ക് അടുപ്പിലുമാവാ എന്ന്. അത് അങ്ങനെ ഒരു സീനാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഒരു ചെറിയ വീഡിയോ ഉപയോഗിച്ച് തോൽപ്പിച്ച സഖാവാണ് കെ വി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന് കെ വി അവരുടെ കണ്ണിലെ കരടായിരുന്നു. ഒരു കേസിൽ പെടുത്തി കെ വിയെ ജയിലിലടക്കാൻ വേണ്ടി ആർ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കാതെ, ഒരു പ്രതിസന്ധിയിലും പതരാതെ ഈ പാർട്ടിയെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ സഖാവാണ് കെ വി. ആ കെ വിയുടെ സ്മരണ നമ്മൾ പുതുക്കുന്നു. നമുക്കറിയാം, ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ 12 വരെയാണ് മാമന്റെ രക്തസാക്ഷിത്വ വാർഷികം ചൊക്കിലിനും പരിസര പ്രദേശങ്ങളുമായി ആചരിക്കാറ്. അതുകൊണ്ട് തന്നെ കെ വിയുടെ മരണം ഡിസംബർ 4-ാണ് എന്നതുകൊണ്ടാണ് ഇത്തവണ കെ വിയുടെ ചരമദിനവും. ഇത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ചൊക്ലി പഞ്ചായത്തിലെ നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ് സ്റ്റേജിൽ അവർ മൈക്കൊക്കെ വെച്ച് ആളുകളെയൊക്കെ കൂട്ടി. കൃത്യമായും രാഷ്ട്രീയം തന്നെയാണ് ആ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആവർത്തി ആർ എസ് എസ് എന്നവർ വിളിച്ചു കൂവുന്നുണ്ട് എന്ന് നോക്കുക. അവരുടെ സ്വാധീന ശക്തിയുള്ള ചില മേഖലകളിൽ അവർ എന്തും ചെയ്യുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണിത്. ക്ഷേത്ര അങ്കണങ്ങൾ, ക്ഷേത്ര മുറ്റങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ഇതിനും വലിയ ഒരു തെളിവ് ഇനി ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും കാലാകാലങ്ങളായി അവർ ചെയ്തിരിക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരാണിത് ചെയ്തത് എന്ന് പറയുന്ന ഒരു ശീലം CPM പണ്ട് മുതലേ ഉണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവും കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.